ഇതെല്ലാം ഞാൻ നിങ്ങളോട് ആദ്യമേ സൂചിപ്പിച്ചു പ്രേക്ഷകരോട്. വൈക്കം മണ്ഡലത്തിൽ നിന്നാണ് ഞാൻ പ്രേക്ഷകരുമായി സംസാരിക്കുന്നത്. ഇത്തവണ വാശിയേറിയ ഒരു പോരാട്ടമാണ് വനിതകൾ തമ്മിൽ ഈ മണ്ഡലത്തിൽ നടക്കുന്നത്. ഏതായാലും വൈക്കത്ത് നിൽക്കുമ്പോൾ ഇവിടെയുള്ള ആളുകളുടെ ഒരു പ്രതികരണം കൂടി നമ്മൾ തീർച്ചയായും തേടേണ്ടതുണ്ട്. എന്താണ് വൈക്കത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകൾ എന്നുള്ളതാണ് നമുക്ക് ഇവിടെയുള്ളവരോട് തന്നെ ചോദിക്കാം. ചേട്ടാ, എങ്ങനെയാണ് ഇത്തവണ വൈക്കത്ത് ഒരു മത്സരം? മൈക്ക് കിട്ടും, പറഞ്ഞു. യു ഡി എഫിനാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ലോട്ടറിക്കാർക്കൊന്നും ഇല്ല, ഒന്നും തരുന്നില്ല. ഓക്കെ, അതാണ് ചേട്ടൻ്റെ പ്രതികരണം. ഇനി നമുക്ക് മറ്റുള്ള ആളുകളുടെ കൂടി പ്രതികരണം തേടാം. ഒരുപാട് പേര് ഇതുവഴി, ഞാനിപ്പോൾ നിൽക്കുന്ന വൈക്കം ബോട്ട് ചെട്ടിക്കടുത്താണ്. അതുകൊണ്ട് തന്നെ എന്താണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇവിടെ നടക്കുന്ന ഒരു ചർച്ച എങ്ങനെയാണ്? സി ക്യാഷ് ജയിക്കുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇത്തവണ തുടർഭരണം വരും എന്നുള്ളതൊക്കെ സർവേകളൊക്കെ വന്നു. ഇപ്പോ ഈ മണ്ഡലത്തിൽ നിങ്ങൾ സി കെ ആശയ്ക്കാണ് വോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു, എന്തുകൊണ്ടാണ് സി കെ ആശയ്ക്ക് വോട്ട് ചെയ്യുന്നത്? ഓക്കെ, ഈ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇവിടെ വരുന്ന എം എൽ എമാരിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടത്, അല്ലെങ്കിൽ ഇതുവരെ കിട്ടിയത് എന്താ? ചെറുപ്പക്കാരുടെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? അങ്ങനെ കുഴപ്പമില്ല. അതെ, വികസനം വരണം എന്നാണ് അല്ലെ? ഇനി 5 വർഷം സി കെ ആശ തന്നെ മതി എന്നുള്ളത്. ഓക്കെ, ഇവരുടെ പ്രതികരണം എങ്ങനെയാണ്? നമുക്ക് കൂടുതൽ ആളുകളോട് ചോദിക്കാം. ചേച്ചി, ഒരു മിനിറ്റ്. തെരഞ്ഞെടുപ്പാണല്ലോ, എന്താണ് നിങ്ങളുടെയൊക്കെ ഒരു പ്രതീക്ഷ? LDF-നാണ് വോട്ട്. 3 സ്ത്രീകളാണല്ലോ ഇത്തവണ വൈക്കത്ത് മത്സരിക്കുന്നത്, അതിനെ എങ്ങനെയാണ് കാണുന്നത്? ആശയമില്ലാണല്ലോ, എന്താണ് വൈക്കത്ത് ഇത്ര ആക്കിയത്? ആശയമില്ലല്ലേ, തീർച്ചയായിട്ടും ആശയമില്ല. എം എൽ എക്ക് തന്നെയാണ്, സിറ്റിംഗ് എം എൽ എക്ക് തന്നെയാണ് ഇത്തവണ. ചേട്ടാ, എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ്? തെരഞ്ഞെടുപ്പ് കബളിപ്പിക്കലാണ്, ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് മാറിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ചേട്ടാ അങ്ങനെ പറഞ്ഞത്? പണം കൊടുത്തല്ലേ എം എൽ എമാരെയും എം പിമാരെയും വാങ്ങുന്നത്, ജനദ്രോഹമല്ലേ ചെയ്യുന്നത്? പണം മുടക്കിയാണ് എം എൽ എമാരെയും എം പിമാരെയും വിലക്ക് വാങ്ങിയാണ്. ഇത് ജനങ്ങളെ കബളിപ്പിക്കല്ലേ ചെയ്യുന്നത്. ഇത്തരത്തിൽ പോയ ലോകത്ത് പൗരന്മാരുടെ അവകാശ ലംഘനം കംപ്ലീറ്റ് പോയി. അപ്പോ വോട്ട് ചെയ്യണ്ടെന്നാണ്? വോട്ട് ചെയ്യണ്ട ചേട്ടാ, വോട്ട് ചെയ്യുന്നില്ല. വൈക്കത്തുള്ള ആളാണ്, വൈക്കത്തുള്ള ഈ മണ്ഡലത്തിൽ തന്നെ. അപ്പോ ഒരു മുന്നണിക്കും വോട്ട്? ഒരു മുന്നണിക്ക് വോട്ടില്ല, എല്ലാം കബളിപ്പിക്കലാ. വാഗ്ദാനങ്ങൾ പലതും ചെയ്യും, പക്ഷെ അവരുടെ പോക്കറ്റ് പറയുന്നല്ല ജനങ്ങളിൽ എത്തുന്നില്ല. ചേട്ടാ, കഴിഞ്ഞ തവണ വോട്ട് ചെയ്തിരുന്നോ? വോട്ട് ചെയ്തു. ചെയ്തു? ആർക്കാ? ആശയ്ക്ക് ചെയ്തു. ആശയ്ക്ക് ചെയ്തു. പക്ഷെ ഇപ്പൊ നമ്മളോട് സംസാരിച്ചവരൊക്കെ എം എൽ എ കുറിച്ച് നല്ലത് പറഞ്ഞു. അപ്പൊ ചേട്ടൻ എങ്ങനെയാ വിലയിരുത്തുന്നത്? എങ്ങനെയാണ് ആശയോടെ നല്ല ഇതാണ്. ഓക്കെ, അപ്പോ നമ്മളീ പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ വോട്ട് കച്ചവടവും സ്ഥാനാർത്ഥികളെ വിലക്കെടുക്കുന്നു, പക്ഷേ നല്ല ജനപ്രതിനിധികളാണെങ്കിൽ വോട്ട് ചെയ്യാൻ, ആര് നല്ലത് ചെയ്താലും വോട്ട് ചെയ്താൽ മതി, പാർട്ടി പ്രശ്നമല്ല. ഏതായാലും മണ്ഡലത്തിലെ വോട്ടർമാരുടെ ഒരു പ്രതികരണം കേട്ട് ഒരു വനിത നമുക്കൊപ്പം ചേരുന്നുണ്ട്. ചേച്ചി, തെരഞ്ഞെടുപ്പൊക്കെ നടക്കുകയാണ്, എന്താണ് ചേച്ചിന്റെ ഒരു പ്രതികരണം? അങ്ങനെ എന്ത് പ്രതികരിക്കാൻ? നമുക്ക് ഇപ്പോഴത്തെ എല്ലാ കക്ഷികളും നന്നായി വോട്ട് പ്രചരണമൊക്കെ നടത്തുന്നുണ്ട്, കാണുന്നുണ്ട്. ഓക്കെ, പിന്നെ എങ്ങനെയാണ് ഇവരുടെ ഇപ്പൊ തുടർ ഭരണം ഉണ്ടാവും നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ, കാരണം ഓരോ ഇവിടെയാണ് വൈക്കത്താണ് വോട്ട്. വൈക്കത്താണ് വോട്ട്. എങ്ങനെയുള്ള ഒരാൾ ജനപ്രതിനിധിയായി വരണം? ഏത് തരത്തിലുള്ള സ്ത്രീകൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നവരാണോ? നാടിന്റെ വികസനം എല്ലാ മേഖലകളിലും ഒരുപോലെ തന്നെ അവരുടെ കാര്യക്ഷമമായ പ്രവർത്തനം ഉണ്ടാകണം. ആ രീതിയിലുള്ള ആള് തന്നെ ഇനിത്തെ കാലത്ത് വന്നിട്ടല്ലേ കാര്യമുള്ളൂ. നന്നായി പ്രവർത്തിക്കുന്നവരായിരിക്കണം. ഏതായാലും വൈക്കത്തുകാരുടെ ഒരു പ്രതികരണം ഇങ്ങനെയാണ്. ഞാൻ തുടക്കത്തിൽ പ്രേക്ഷകരോട് സൂചിപ്പിച്ചു, ഏതായാലും കോട്ടയം ജില്ലയിൽ ഇടതിൻ്റെ ഒരു കോട്ടയാണ് വൈക്കം. അതുകൊണ്ട് തന്നെ സി കെ ആശ തുടരണമെന്ന അഭിപ്രായം പങ്കുവയ്ക്കുന്നവരുണ്ട്, ഒപ്പം യു ഡി എഫ് വരണമെന്ന് ആഗ്രഹിക്കുന്ന വോട്ടർമാരുമുണ്ട്. ചിലർ പ്രതികരിക്കുന്നത് വികസനമാര് മുന്നോട്ട് വയ്ക്കുന്നു, അതേത് മുന്നണിയായാലും അവർക്ക് വോട്ട് നൽകണമെന്നുള്ളതാണ്. ഇതാണ് ഇവിടെയുള്ള ആളുകളുടെ പ്രതികരണം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വൈക്കത്തെ ഒരു ചെറിയ കടയിലാണ്, രാജപ്പൻ ചേട്ടൻ്റെ കടയിലാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്കറിയാം ഈ കോവിഡും പ്രതിസന്ധികളും ഒക്കെ വന്നപ്പോൾ ഏറെ ബുദ്ധിമുട്ടിയതാണ് നമ്മുടെ കച്ചവടക്കാരെല്ലാവരും. അത് പലതരത്തിൽ കച്ചവടം നടത്തുന്ന എല്ലാവരും വലിയ പ്രതിസന്ധിയിലായി. എന്തായാലും നമുക്ക് രാജപ്പൻ ചേട്ടനോട് ഈ കോവിഡ് കാലത്ത് എങ്ങനെയാണ് കച്ചവടം പോയെന്ന് നോക്കാം. ചേട്ടാ, ഞാൻ എന്തായാലും ചേട്ടൻ്റെ കടയിൽ കയറി. ചേട്ടൻ പറയുമോ, എന്താണ് കോവിഡ് കാലത്ത് എങ്ങനെയായിരുന്നു കച്ചവടം? തീരെ മോശം, എല്ലാം വെറുതെ ചോദിക്കുകയാണ്. ആണോ? ഇപ്പം കോവിഡ് ഏതാണ്ട് കുറഞ്ഞ നിയന്ത്രണങ്ങളൊക്കെ മാറിയല്ലോ, അപ്പൊ ശരിയായോ? മാറിയിട്ടില്ല, ഒന്നും ശരിയായില്ല. ഇവിടെ അടുത്ത് ബീച്ച് ഉണ്ട്, ഇവിടെ ആളുകളൊക്കെ വന്ന് തുടങ്ങിയോ? ബീച്ചിൽ ഇല്ല. കച്ചവടം എല്ലാവർക്കും എങ്ങനെയാണ് ഈ ലൈനിലുള്ള എല്ലാവർക്കും?
സർക്കാരിന്റെ സഹായങ്ങളൊക്കെ എത്തിയോ? കൃത്യമായിട്ടുണ്ട്, അതൊരാശ്വാസമാണ് അല്ലേ? ഓക്കെ, രാജപ്പൻ ചേട്ടന്റെ പ്രതികരണമാണ് കണ്ടത്. ഏതായാലും ഈ കച്ചവടക്കാരെല്ലാം വലിയ പ്രതിസന്ധിയിലായി എന്നുള്ള ഒരു പ്രതികരണം തന്നെയാണ് അവർ നടത്തുന്നത്. കോവിഡ് നമുക്കറിയാം എല്ലാ മേഖലകളിലും വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചു. നമുക്ക് കുറച്ചുപേരുടെ പ്രതികരണങ്ങൾ കൂടി നോക്കാം. ചേട്ടാ, വൈക്കത്ത് ഉള്ള ആളാണോ? ഇവിടെ തന്നെയാണ് വോട്ട്. എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് ആവേശം? തെരഞ്ഞെടുപ്പ് ആവേശം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തവണ ആർക്കായിരിക്കും വോട്ട് ചെയ്യുക? യു ഡി എഫിനായിരിക്കും വോട്ട് ചെയ്യണം. പിന്നെ വൈക്കം ഒരു ചേഞ്ച് ആവശ്യപ്പെടുന്നുണ്ടല്ലോ, ഒരു മാറ്റം വേണം. ഒരേ രാഷ്ട്രീയ പാർട്ടി തന്നെ എപ്പോഴും പോയി കഴിഞ്ഞാൽ വൈക്കത്തിന് ഒരു ചേഞ്ച് ഉണ്ടാകില്ല. അപ്പോൾ ചേഞ്ച് വേണമെങ്കിൽ അന്യ മറ്റു രാഷ്ട്രീയക്കാരോടി പോയാൽ ഒരു മാറ്റം ഉണ്ടാകുള്ളൂ. ഈ കഴിഞ്ഞ 5 വർഷത്തെ ഒരു എംഎൽഎയുടെ ഒരു പ്രകടനം എങ്ങനെയാണ് കാണുന്നത്? നമുക്ക് വേണമെങ്കിൽ തന്നെ നോക്കാമല്ലേ. ഇപ്പൊ ആശുപത്രിയുടെ വികസനം എന്ന് പറയുന്നത് നടന്നിട്ടില്ല, ഒന്നും തന്നെ നടന്നിട്ടില്ല. വെറുതെ കല്ലിട്ട് കുറെ പൊളിച്ചു കളഞ്ഞു എന്നല്ലാണ്ട് അതിൻ്റെ ഒരു പ്രദർശനമായിട്ട് തന്നെ വെച്ചിട്ടുള്ളൂ. ഇപ്പൊ ആശുപത്രിയാണ് മെയിനായിട്ട് വേണ്ടത്. മറ്റേ മുൻ സർക്കാരായിട്ടും കൊണ്ടുവന്ന അമ്മയും കുഞ്ഞുങ്ങളും എന്നുള്ള പദ്ധതി അല്ലാണ്ട് വേറെ ഒന്നും ഈ പുതിയതായിട്ടൊന്നും തുടങ്ങാൻ വേണ്ടിയിട്ട് കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ച് കല്ലൊക്കെ ഇട്ടിട്ടുണ്ട്. വൈക്കത്തിന്റെ അവസ്ഥ ഇത് പണ്ടുള്ള അവസ്ഥ പോലെ തന്നെയാണ്. ധാരാളം ചോദിച്ചാലും പറയും ഈ അവസ്ഥ എന്ന് ഉണ്ടായിരുന്നു, വൈക്കം ഉണ്ടായോ എന്നുണ്ടായോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും വൈക്കം നിൽക്കുന്നത്. ഒരു മാറ്റം ആവശ്യമാണ്. ഓക്കെ, ശരി. എന്തായാലും നമ്മൾ രണ്ടുപേരുടെ പ്രതികരണം കണ്ടു. ഒരാള് ഇവിടുത്തെ വോട്ടറാണ് വൈക്കത്തെ, മറ്റൊരാൾ കച്ചവടം നടത്തുന്ന ആളാണ്. അവരവരുടെ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാടാണ് പങ്കുവെച്ചത്. ബീച്ചിനടുത്താണ്, ബോട്ട് ജെട്ടിക്ക് അടുത്താണ്. അപ്പോൾ ഇവിടെ ഇവിടെ ബീച്ചില്ല കേട്ടോ, അതൊരു അബദ്ധം പറ്റിയതാണ്. ഏതായാലും ബോട്ട് ജെട്ടിക്ക് അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഒരുപാട് കച്ചവടക്കാരുണ്ട്. അവരുടെ അടക്കം പ്രതികരണം നമുക്ക് തേടാം. എങ്ങനെയാണ് ഇത്തവണ അവരെല്ലാം തെരഞ്ഞെടുപ്പിനെ കാണുന്നത് എന്നുള്ളത്, അവരുടെ പ്രതികരണം എങ്ങനെയാണെന്ന് നോക്കാം. ചേട്ടാ, എന്നെ കണ്ടവാട ചേട്ടൻ ഓടിയല്ലോ. ഓ, ചാനൽ വരുന്നില്ല. ചേട്ടൻ പറഞ്ഞു എന്താണ്? ഓക്കേ, ഇവിടെ ആർക്കും പ്രതികരിക്കാൻ. ചേട്ടാ, എങ്ങനെയാണ് കച്ചവടം, എങ്ങനെ പോകുന്നു? കച്ചവടം നടത്തുന്ന ചേട്ടനാണ് ചേട്ടാ. ചേട്ടൻ എന്തായാലും കച്ചവടത്തിന്റെ തിരക്കിലാണ്, നമ്മൾ ചെറുതായിട്ടൊന്ന് ശല്യപ്പെടുത്താൻ വന്നതാണ്. എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് ആവേശം ഇവിടെ? ചേട്ടാ, കോവിഡ് ഒക്കെ വന്ന് ബുദ്ധിമുട്ടായോ? ചെറുതായിട്ട് ബുദ്ധിമുട്ടായിട്ടുണ്ട്. ആണോ? ഇപ്പൊ എങ്ങനെ കച്ചവടം? ഇപ്പോഴും അത്ര റെഡി ആയിട്ടില്ല, ഒരു ചെറിയ മന്ദിരത്തിലാണ്. കോവിഡിന് മുൻപ് എങ്ങനെയാ, നല്ല രീതിയിൽ കച്ചവടം ഉണ്ടായിരുന്ന സ്ഥലമാണ്? അതെ അല്ലേ. ഇത്തവണ ആര് ജയിക്കും, എന്താണ് ചേട്ടൻ വിചാരിക്കുന്നത്? എൽഡിഎഫിനാണ് ചാൻസ് കൂടുതലുള്ളത്. എന്തുകൊണ്ടാണ്? നല്ല ഭരണമായിരുന്നു. നല്ല ഭരണമായിരുന്നു. ഏതായാലും വൈക്കത്തുള്ള ആളുകളുടെ ചില പ്രതികരണങ്ങളാണ് നമ്മൾ കണ്ടത്. എൽ ഡി എഫ് തന്നെ ഭരിക്കും. ശരി ചേട്ടൻ, അങ്ങനെയാണ് ചേട്ടന്റെ അഭിപ്രായം.